അങ്ങനെ വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് കാലം. എന്തൊക്കെയുണ്ട് ചേച്ചി? ആ APL കാർഡ് BPL ആക്കണ പേപ്പർ ഉണ്ടല്ലോ, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചി. ദേ ഇങ്ങോട്ട് മാറി ഒരു ഒപ്പിട്ടേ. ഒപ്പിട ചേച്ചി. ഓ, അതിന്റെ കാര്യമൊക്കെ നേരത്തെ ശരിയായി. അയ്യോ, എന്നാ പിന്നെ വേറെന്തെങ്കിലും സഹായം ചെയ്യാൻ ചേച്ചി? അയ്യോ, തന്ന സഹായം തന്നെ അധികം. അതെന്തോ മറച്ചില്ല ചേച്ചി. ചേച്ചി, ഈ റേഷൻ കാർഡിന്റെ പേപ്പറിന് വേണ്ടി ഞാൻ എന്തോ ഒരു ഉറക്കം ഒഴിഞ്ഞ് കഷ്ടപ്പെട്ട് പണിയെടുത്തു. അതൊന്നും ഓർപ്പിക്കണ്ട, എന്നെ കാണുമ്പോ മുങ്ങി നടപ്പായിരുന്നല്ലോ. അത് ഞാൻ മുങ്ങി നടന്നേന്നല്ല, ചേച്ചി എന്നെ കാണാത്തതുകൊണ്ടാ. അതെ അതെ, കൈക്കൂലി എന്നിരുന്നെങ്കിൽ ഇതിന് മുന്നേ ശരിയായേനല്ലേ. കൈക്കൂലിയാ? എന്ത് കൈക്കൂലി? ഒന്ന് പോയി ചേച്ചി, ഞാൻ കൈക്കൂലി ഒന്നും വാങ്ങത്തില്ല. ഞാൻ മെമ്പർ ആയിരുന്നിടത്തോളം കാലം ഞാൻ നല്ല എത്തിക്സ് ഉള്ള മെമ്പർ ആയിരുന്നു. നമ്മൾ കുറെ കണ്ടതാണേ, പ്രത്യേകിച്ച് ഇവിടെ പ്രസംഗിക്കല്ലേ ഷീനെ. അതൊക്കെ വീട് ചേച്ചി, നമ്മളൊക്കെ ഒരു നാട്ടിലുള്ള ആൾക്കാരില്ലേ, ഈ ദേഷ്യമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമാണോ? അതൊക്കെ അങ്ങ് വിട്ട് കളയണം. എന്തായാലും ഞാൻ ചേച്ചിക്ക് ഉറപ്പ് തരണം, ഇപ്രാവശ്യം ഞാൻ മെമ്പറായ ഞാൻ ചേച്ചിയുടെ കാര്യങ്ങളായിരിക്കും ഫസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ചേച്ചി എനിക്ക് വോട്ട് ചെയ്യണമെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ ഓർമ്മിപ്പിക്കാൻ വന്നതാണ്. നമ്മുടെ ചിഹ്നം തേങ്ങ, തേങ്ങ തന്നെ കുത്തി എന്നെ ജയിപ്പിക്കണ ചേച്ചി. പോവാം. നമ്മുടെ ചിഹ്നം പച്ചില. നീ എന്താ നേരത്തിലായി എന്റെ കോമ്പൗണ്ടിൽ കാലുത്തിയത്? എന്റെ മരത്തിലെ കുറച്ച് ഇല നിന്റെ വീട്ടിലല്ലേ നീ അതിന് മുറിക്കാൻ കൊണ്ട് കേസ് കൊടുത്തത്? അവള് അവളുടെ വീട്ടിലെ കാട് കൊണ്ട് ഇങ്ങോട്ട് കേറി വന്നിരിക്കുന്നു, ഇറങ്ങി പൊക്കോണം. ഓട്ട് ചോദിക്കാൻ പറ്റിയ സാധനം നാളുണ്ടടി നിനക്ക്. നാട്ടുകാരെ ഉപദ്രവിച്ചിട്ട് അവരെ വീട്ടിൽ ചെന്ന് കയറി ഓട്ട് ചോദിക്കേ. നീ ഒന്നും പറയണ്ട, ഇങ്ങോട്ട് ഒന്നും പറയണ്ട, എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ. ഒന്നും ഒന്നും പോ, എനിക്കൊന്നും കേക്കണ്ട, നിന്നെ കാണണ്ട. നീ ഒന്ന് ഇറങ്ങി പോന്നുണ്ടോ എന്റെ വീട്ടിൽ നിന്ന്? ഇവിടെ ഓട്ടില്ല, നീ ഇന്ന് ഇറങ്ങിപ്പോ. മടുത്തു, എനിക്ക് ഒന്നാമതായി നടുവേദന കൂടെ ഉള്ളതാ. നിങ്ങളുടെ അഹങ്കാരം ഞാൻ തീർത്തു തരാം കേട്ടോ. ഇനി രണ്ട് മരം കൂടെ എന്റെ പറമ്പിലോട്ട് നോക്കി ഇരിക്കുന്നുണ്ട്, അതും കൂടെ ഞാൻ മുറിക്കും. അയ്യേ, അല്ലെങ്കിൽ ആർക്ക് വേണം നിങ്ങളുടെ ഓട്ട്? അല്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് വേണ്ട, വേണ്ടെന്ന് പറഞ്ഞു. ഇവിടുത്തെ അപ്പച്ച മരിച്ചിട്ടേ ഒരാഴ്ച ആയിട്ടില്ല, കുറച്ച് അഭിനയിച്ചൊക്കെ നിക്കണം കേട്ടാ, കുറച്ച് സങ്കടം. അമ്മച്ചി. ഓ മോളെ, സങ്കടം ഉണ്ട് അമ്മച്ചി, അപ്പച്ച മരിച്ചല്ലേ. എങ്ങനെ നടന്ന മനുഷ്യനല്ലേ? നിങ്ങൾ മറ്റേ പാർട്ടിയാണോ അമ്മച്ചി? പണ്ട് ഞാൻ കുഞ്ഞായിരുന്നപ്പോഴേ അമ്മച്ചി സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ റോഡിൽ വെച്ചൊക്കെ അപ്പച്ച എന്നെ കാണുമായിരുന്നു. അപ്പച്ച എനിക്ക് മിഠായിയൊക്കെ വാങ്ങിച്ചു തരും. ഈ വീട്ടിലെ കുട്ടികളെ പോലെ എന്നെ നോക്കിയതേ. ആ അപ്പച്ച ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഓട്ടം എനിക്ക് കിട്ടിയേനെ. അല്ല, അങ്ങനല്ല, അപ്പച്ചൻ ഉണ്ടായിരുന്നെങ്കിലേ, അപ്പച്ചൻ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ. അപ്പൊ പിന്നെ വേറെ പാർട്ടിയൊന്നും നോക്കാതെ എനിക്ക് എന്നെ ഓട്ടം തന്നെ, അങ്ങനെ ഉദ്ദേശിച്ച കേട്ടോ അമ്മച്ചി. നല്ല മനുഷ്യരെ ദൈവം വേഗം വിളിക്കൂലേ അമ്മച്ചി. കരയണ്ട, സങ്കടപ്പെടണ്ട. അപ്പച്ചൻ്റെ ഓർമ്മയ്ക്കായിട്ട് അപ്പച്ചനായിട്ട് വന്നതന്നെ അമ്മച്ചി എനിക്ക് ഓട്ട് ചെയ്യണം കേട്ടോ. ചെയ്തേക്കോളെ. കരയണ്ട അമ്മച്ചി, ഞാനുണ്ട് ഞാനുണ്ട്, എല്ലാത്തിനും ഞാനുണ്ട് കേട്ടോ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, എനിക്ക് ഓട്ട് ചെയ്യണേ. എന്റെ ചിന്ന ആപ്പിൾ ആണ്. ശരി ശരി അമ്മച്ചി, ഇങ്ങോട്ട് ഇറങ്ങട്ടെ. നമസ്കാരം ചേച്ചി, ഓട്ട് ചോദിച്ചു വന്നതാണേ. ഇവിടെ മൂന്നാല് ഓട്ടം ഉണ്ടല്ലോ അല്ലേ ചേച്ചി? ആ നമ്മുടെ പാർട്ടിക്ക് തന്നെ ഓട്ടിടണേ. ആ അയ്യോടി, ധാരാണ് മോളല്ലേ ചേച്ചി? മോളിങ്ങ് വന്നിടി, ഇങ്ങ് വാ. ആ അയ്യോ അയ്യോടി സുന്ദരി, ഇത് രണ്ടാമത്തെ മോളാണോ ചേച്ചി? മോളുടെ പേരെന്താ? അയ്യോ നല്ല പേരാണല്ലോ. മോളെ ആന്റിക്കിനെ ഓട്ടിടോ, അമ്മയടുത്ത് പറയണം കേട്ടോ. ആന്റിക്ക് പേരിന്റെ അടയാളത്തിൽ കുത്താൻ പറയണേ. എന്താ പറയും ആന്റിക്ക് ഏത് അടയാളത്തിൽ ഓട്ടിടാൻ പറയും? പേനന്റെ അടയാളത്തില് കേട്ടോ ചേച്ചി. എന്റെ അടയാളം പേനയാണ്. അയ്യോ ഇത് റോസാപ്പൂ അല്ലേ ചേച്ചി? ഇത് കണ്ടോ, പേനയാണ് പേന. മറക്കാതെ പേനയ്ക്ക് തന്നെ കുതണേ ചേച്ചി. മോളെ ആന്റിക്ക് ഓട്ടേടി. ഇതേ കൊച്ചിനൊരു പേന കൊടുത്തേ. അയ്യോ ഈ പേന എങ്ങനെ തരുന്നേ? ഇത് ഡെമോ അല്ലേ ആന്റിയുടെ? വേറെ പേന തരാം കേട്ടോ, വേറെ പേന. ഏയ് പേന ഇഷ്ടപ്പെട്ടോ മോളെ? ഇനി ഒരു ഫോട്ടോ എടുത്തേ. മോളൊന്ന് പോസ് ചെയ്ത് ഇങ്ങോട്ട് നോക്ക്. ആ ശരിയോ? ദേ ഇവിടെ അമ്മച്ചിമാരാരെങ്കിലും ഉണ്ടോ ചേച്ചി? ഇല്ലേ, എന്നാ കുഴപ്പമില്ല, അപ്പുറത്തെ വീട്ടിൽ നിന്ന് എടുക്കാം. എന്നാ ശരി മോളെ, ആന്റിക്ക് ഒരു ഉമ്മതാ. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, ഇതിൻ്റെ ഒരു ഫോട്ടോ കൂടെ താ മോളെ താ.
നന്നായിട്ട് നന്നായിട്ട് കിട്ടിയില്ലേ? ടാറ്റാ, എനിക്ക് ഓട്ടിരുന്നേ. ഇവിടെ പിന്നെ പ്രത്യേകം ഓട്ട് ചോദിക്കണ്ടല്ലോ, എല്ലാം നമ്മുടെ പാർട്ടിയാണല്ലോ അല്ലേ. ഇവിടെ എത്ര ഓട്ടുണ്ട് ചേച്ചി? ആ ചേച്ചിക്ക് ഒന്ന്, അമ്മ വരുന്നില്ല കേട്ടോ. അമ്മ വിചാരിച്ചത് വിഷമിക്കണ്ട കേട്ടോ, അന്നത്തെ ദിവസം അമ്മയടുത്ത് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞാൽ മാത്രം മതി, നമ്മൾ പ്രത്യേകം ഓട്ടം ഏർപ്പാടാക്കുന്നുണ്ട്. ആ ഓട്ടം വന്ന് അമ്മയെ വിളിച്ചോണ്ട് പോയി ഓട്ടിടിച്ചിട്ട് തിരിച്ചു കൊണ്ടാക്കിക്കോളും കേട്ടോ അമ്മേ. പിന്നെ ചേട്ടന്റെ ഒരു ഓട്ടുണ്ട്, മോളുടെ ഐഡി കാർഡ് ശരിയായില്ലേ. എത്ര വയസ്സായി? പതിനെട്ടായോ? ആ ചേച്ചി, മോളുടെ പേരൊന്ന് എഴുതി വാങ്ങിച്ചേ. മോള് വേഗം പോയിട്ട് മോളുടെ ഐഡി കാർഡും റേഷൻ കാർഡും കൂടെ കൊണ്ടുവാ. ഓട്ടിന് മുന്നേ ആന്റി ഐഡി കാർഡ് ഒപ്പിച്ചുതരാം കേട്ടോ. ആ വേഗം കൊണ്ടുവാ. മോളുടെ പേര് എഴുതില്ലേ? ചേച്ചി, എൻ്റെ പേര് അനിത. ഈ വാർഡിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷത്തെ കണക്കെടുത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടായ ഒരു കാര്യമാണ്, ഓരോ പാർട്ടിയും വോട്ട് ചോദിച്ചു വരുമ്പോൾ ഓരോ പദ്ധതികളും മുന്നോട്ട് വെച്ചിട്ടാണ് വോട്ട് ചോദിക്കുക അല്ലേ. ഓരോ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ എൻ്റെ കുട്ടിക്കാലം മുതൽ ഓരോ പാർട്ടിയും വോട്ട് ചോദിച്ചു വരുമ്പോൾ ഞാൻ കേൾക്കുന്നതാണ് നമ്മുടെ പാലം ശരിയാക്കാം. ഇതുവരെയും ഒരു പാർട്ടിയും ജയിച്ചിട്ടും ഈ പാലം ശരിയാക്കി ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ നമ്മുടെ ഈ മുന്നിലുള്ള റോഡ് ഇതിൻ്റെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ്, പൊട്ടിപ്പൊളിഞ്ഞ് എന്തോരം ആക്സിഡൻ്റാണ് അവിടെ നടക്കുന്നത്. ഏതെങ്കിലും ഒരു പാർട്ടി തിരിഞ്ഞ് നോക്കിയിട്ട് അതൊന്ന് നന്നാക്കുന്നുണ്ടോ? നമ്മുടെ ഓരോ വോട്ടും വിലപ്പെട്ടതാണ് ചേച്ചി. അത് കൊടുക്കുന്നതിന് മുന്നേ ഒന്ന് ചിന്തിക്കുക. എന്നെ ജയിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം തുടങ്ങുന്നത് ആ പാലത്തിൻ്റെ പണിയായിരിക്കും. മറ്റു പാർട്ടികളൊന്നും പറയുന്ന പോലെയല്ല, ഇത് 100% സത്യസന്ധതയോടെ പറയുന്നതാണ്. അപ്പം നമ്മുടെ ചിഹ്നം അരിക്കലാണ് ചേച്ചി, അതിന് എന്നെ വോട്ടുമേ. ഞാനിവിടെ എവിടെയെങ്കിലും കുറച്ചു നേരം ഇരിക്കാൻ പോവാം. കുറച്ച് വേണം പാ. കാലെല്ലാം കൂടെ കാഴ്ചിട്ട് വയ്യ. ഈ ഏരിയയിൽ ഇനിയും വീടൊക്കെ ഉണ്ടല്ലേ. ഒന്ന്, രണ്ട്, മൂന്ന്, ഇവിടെ അല്ലേ ഇനി പോകണല്ലോ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. കൊടുത്തിട്ട് കുറച്ച് ആ നോക്കിയ പുളിയൊക്കെ പൊടിച്ച് ചോദിച്ചതെല്ലാം തരൂ. വാഴയൊക്കെ കൊലച്ചു അണിരോഗം ഉള്ളതാ. കാലിന്റെ അടി ഒന്ന് കഴിച്ചു പൊട്ടുന്ന. മറ്റേ പാർട്ടിയുടെ അനൗൺസ്മെന്റ് അല്ലേ കേക്കണേ. ആ ഇരിക്കണ്ട ഇരിക്കണ്ട, എനിക്ക് റെസ്റ്റ് ഒന്നും വേണ്ട. നിങ്ങളോട് നോക്ക്, മോളെ അമ്മ എടുത്ത് എനിക്ക് തേനെ അടയാളത്തിൽ കുത്താൻ പറയണം കേട്ടോ. നമ്മുടെ ചിഹ്നം പച്ചില. എടാ എന്ത് പറഞ്ഞു? നമ്മുടെ ചിഹ്നം പച്ചില. കണക്കെടുത്ത് പറ. ഓ പോട്ടെ പോട്ടെ മോളെ, എന്റെ പോയി പണ്ടാര മോളെ. മോളെ എന്റെ പോട്ടേടി, കൊച്ചിനൊരു പേര് കൊടുത്തേ. നീ പറയാത്ത നീ വേനോ മതിക്കുന്നു.